നേതാക്കന്മാരുടെ ഫോട്ടോകളും പാർട്ടി ചിത്രങ്ങളും നിറയുന്ന പതിവ് കലണ്ടറുകളിൽ നിന്ന് വ്യത്യസ്തമായി 2021 ഒരു കലണ്ടർ രാഹുൽ ഗാന്ധി എംപിയുടെ കലണ്ടറിലാണ് വയനാട് മണ്ഡലത്തിലെ പ്രകൃതി സൗന്ദര്യവും പ്രമുഖ വ്യക്തികളും ഇടം പിടിച്ചത്. ഇതുമൊരു കലണ്ടറാണ്, 2021 കലണ്ടർ. പക്ഷെ രാഹുൽ ഗാന്ധിയുടെ ഈ കലണ്ടറിന് ഒട്ടേറെ പ്രത്യേകതകളാണുള്ളത്. വയനാട് ലോക്സഭാ മണ്ഡലത്തിലെ 12 സ്ഥലങ്ങളെയും വിവിധ വ്യക്തികളെയും പരിചയപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധി ഈ കലണ്ടറിലൂടെ. നമ്മുടെ വയനാട് എന്ന ആശയത്തിന്റെ ചൂടുപിടിച്ച് 2021 അവതരിപ്പിച്ച കലണ്ടർ ഇതിനകം തന്നെ ശ്രദ്ധേയമായി കഴിഞ്ഞു. ദിവസവും തീയതിയും നേതാവിന്റെ പല പോസ്റ്റിലുമുള്ള ചിത്രങ്ങളും നിറയുന്ന പാർട്ടി കലണ്ടറിന് പകരം വയനാടിന്റെ ഉൾഗ്രാമങ്ങളുടെ ഭംഗിയും ദമ്പതികളടക്കം തെരഞ്ഞെടുത്ത 13 പ്രഗത്ഭരായ മനുഷ്യരുമാണ് കലണ്ടറിൽ നിറയുന്നത്. മണ്ഡലത്തിലെ ജനങ്ങൾക്കായുള്ള സമ്മാനം കൂടിയാണ് രാഹുലിന്റെ ഈ കലണ്ടർ. ജനുവരി മുതൽ ഡിസംബർ വരെയുള്ള 12 മാസങ്ങളിലും നിറയുന്നത് 13 മനുഷ്യരും 12 സ്ഥലങ്ങളുമാണ്. ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ വയനാടിനെ വരച്ചിടുക എന്ന ആശയമാണ് രാഹുൽ മുന്നോട്ട് വയ്ക്കുന്നത്. രാഹുലിന്റെ നിർദ്ദേശപ്രകാരം വയനാട്ടിലെ പ്രവർത്തകരാണ് വ്യക്തികളുടെയും സ്ഥലങ്ങളുടെയും പട്ടിക തയ്യാറാക്കി ഇദ്ദേഹത്തിന് നൽകിയത്. ഇതിൽ നിന്നും തെരഞ്ഞെടുത്ത 13 മനുഷ്യരും സ്ഥലങ്ങളും ഓരോ മാസത്തിലും നിറയുന്നു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കലണ്ടറിലൂടെ നമ്മുടെ വയനാട് എന്നൊരു ബ്രാൻഡ് വെച്ച് വയനാട്ടിലെ ലോകമറിയാത്ത ഒരുപാട് പ്രകൃതി ഭംഗിയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ടൂറിസം മേഖലകൾ, മറ്റ് ഗ്രാമഭംഗി കാർഷിക മേഖലകൾ, ചെറിയ ചെറിയ ഗ്രാമങ്ങൾ, ഭംഗിയുള്ള ഗ്രാമങ്ങൾ, അതും അതോടൊപ്പം തന്നെ ഈ വയനാട്ടുകാരായിട്ടുള്ള നിരവധി പ്രതിഭകൾ കാർഷിക മേഖലയിലും അല്ലാത്ത മേഖലകളിലും ഒക്കെ കഴിവ് തെളിയിച്ച ഒരുപാട് പ്രതിഭകളുണ്ട്. അത്തരം പ്രതിഭകളെ മുഴുവൻ ലോകത്തിനു മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുക എന്നതാണ് ഈ കലണ്ടറിലെ ടോട്ടൽ. നമ്മൾ ഈ 13 ആളുകളാണ് ഇതിൽ വരുന്നത്. ഒരു ദമ്പതികളടക്കം 13 പേരെയാണ് ഓരോ മാസത്തിലും ഓരോരുത്തർ വീതം വന്ന് ഒരു ഒറ്റ പേജിൽ ഒരു ദമ്പതികൾ വരുന്നു. അങ്ങനെ 13 പേരെ ലോകത്തിന് മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ജനുവരിയിൽ ചെറുവയിലെ നെൽവയലാണ് മുഖചിത്രം. വെള്ളമുണ്ടയിലെ കുറിച്യ ഗോത്രത്തിൽ ജനിച്ച കുംഭാമയാണ് ജനുവരിയിലെ മനുഷ്യമുഖം. ജൈവ കർഷകർക്കിടയിലെ പോരാളിയായ കുംഭാമ 3 വയസ്സിൽ അരയ്ക്ക് താഴെ തളർന്നുപോയ വ്യക്തിയാണ്. അർബുദ രോഗി കൂടിയായ ഈ 70-കാരി മണ്ണിനോടും ജീവിതത്തോടും മല്ലിട്ട് വയനാടിന്റെ പോരാട്ട വീര്യത്തിന്റെ പ്രതീകമാവുന്നു. കേരളം കൊണ്ട് വെള്ളച്ചാട്ടമാണ് ഫെബ്രുവരിയിലെ മുഖചിത്രം. ജന്മന കാഴ്ചപരിമിതിയുള്ള മുഹമ്മദ് ആഷിഖാണ് വ്യക്തി. സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലെ താരമാണ് ഇദ്ദേഹം. മുത്തങ്ങ വന്യജീവി സങ്കേതമാണ് മാർച്ച് മാസത്തിലെ മുഖചിത്രം. പുൽപ്പള്ളിയിലെ കൃഷിയിടത്ത് പൊന്നുവിളയിക്കുന്ന കർഷക ദമ്പതികളായ മേരി മാത്യു, മാത്യു എൻവി എന്നിവരാണ് വ്യക്തികൾ. 90 വയസ്സ് പിന്നിട്ട ഇരുവരും ഇപ്പോഴും മണ്ണിൽ പണിയെടുത്താണ് ജീവിക്കുന്നത്. കനോലി തേക്ക് മ്യൂസിയമാണ് ഏപ്രിലിലെ മുഖചിത്രം. ചോലനായിക്ക ആദിവാസി വിഭാഗത്തിലെ ആദ്യ ബിരുദധാരിയും ഗവേഷകനും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിദ്യാർത്ഥിയുമായ സി വിനോദാണ് വ്യക്തി. താമരശ്ശേരി ചുരമാണ് മെയ് മാസത്തിലെ മുഖചിത്രം. തായ്ലൻഡിൽ നടന്ന അണ്ടർ 17 വോളിബോൾ മത്സരത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച ജിംന എബ്രഹാമാണ് വ്യക്തി. ബാണാസുര സാഗർ ഡാമാണ് ജൂണിലെ മുഖചിത്രം. സംസ്ഥാന ഫുട്ബോൾ താരമായ MM വിഷാഖാണ് വ്യക്തി. ചാലിയാറാണ് ജൂലൈ മാസത്തിലെ മുഖചിത്രം. ദേശീയ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് നിയാസ് ചോലയാണ് വ്യക്തി. ചെമ്പ്രമലയാണ് ഓഗസ്റ്റ് മാസത്തിലെ മുഖചിത്രം. കേരള സ്കൂൾ കായികമേളയിൽ 2 സ്വർണവും 1 വെള്ളിയും നേടിയ ആദിവാസി വിഭാഗത്തിലെ പണിയ സമുദായാംഗമായ MK വിഷ്ണുവാണ് വ്യക്തി. പഴശ്ശിരാജ സ്മാരകമാണ് സെപ്റ്റംബറിലെ മുഖചിത്രം. സ്വയം വികസിപ്പിച്ചെടുത്ത യന്ത്രങ്ങൾ കൊണ്ട് ശ്രദ്ധേയനായ 7 ക്ലാസ്സുകാരൻ ടെലൻ സജിയാണ് വ്യക്തി. വെള്ളരിമലയാണ് ഒക്ടോബറിലെ മുഖചിത്രം. ഇന്ത്യൻ വ്യോമസേനയുടെ ആഗ്രയിൽ നടന്ന പാരാജമ്പിംഗ് ക്യാമ്പിൽ കേരളത്തിൽ നിന്നും പങ്കെടുത്ത ഏക പെൺകുട്ടിയായ കെ ഫർസാന റഫീഖാണ് വ്യക്തി. ഫാൻറ്റം പാറയാണ് നവംബറിലെ മുഖചിത്രം. ചിത്രകലയിൽ ഗിന്നസ് റെക്കോർഡ് നേടിയ കാർട്ടൂണിസ്റ്റും കാരിക്കേച്ചറിസ്റ്റുമായ എം ദിലീഫാണ് വ്യക്തി. കൊറ്റില്ലമാണ് ഡിസംബറിലെ മുഖചിത്രം. 2013 ട്യൂമർ ബാധിച്ച് കാഴ്ച നഷ്ടമായിട്ടും 7 കവിതാ സമാഹാരങ്ങൾ പുറത്തിറക്കിയ കവയത്രി നിഷ PS ആണ് വ്യക്തി. കലണ്ടറിൽ ഉൾപ്പെടാനായതിൽ വലിയ സന്തോഷമുണ്ടെന്ന് എം ദിലീപ് പറഞ്ഞു. രാഹുൽ ഗാന്ധിയുടെ കലണ്ടറിൽ എന്നെ ഉൾപ്പെടുത്തിയതിൽ വളരെ സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ദുബായിലാണുള്ളത്. ഈ സന്തോഷം നേരിട്ട് പങ്കുവെക്കാൻ പറ്റാത്തതിൽ എനിക്ക് വളരെ ദുഃഖമുണ്ട്. കിറ്റിൻ്റെയും കിറ്റക്സിൻ്റെയും ഇടയിൽ ഞെരിഞ്ഞമരുന്ന ജനാധിപത്യത്തിന് പുതിയ ജീവൻ പകരാൻ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രയത്നത്തിലൂടെ ഉതകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രിന്റ് ചെയ്ത കലണ്ടർ വയനാട് മണ്ഡലത്തിൽ വിതരണം ചെയ്തു തുടങ്ങി. ഒരു നിയോജക മണ്ഡലത്തിൽ 14,000 കോപ്പികളാണ് വിതരണം ചെയ്യുന്നത്. നേതാക്കന്മാരുടെ എല്ലാം ഫോട്ടോകൾ നിറയാറുള്ള പതിവ് കലണ്ടറുകളിൽ നിന്നും വ്യത്യസ്തമായി രാഹുൽ ഗാന്ധിയുടെ ഈ കലണ്ടർ ഏറെ ചർച്ചയായി കഴിഞ്ഞിട്ടുണ്ട്.
ക്യാമറമാൻ ജിയാൻ ആസാദിനൊപ്പം സി ഫസൽ ബാബു.